Hey guys, Kerala Arogya Sarvakalashala Kuhs. Okay, Kuhs University lala kuttigal alengil university lala hostel thamasichu padikkunna kuttigal korchu naalayittu korchu divasalla korchu adhigam divasamayittu divasangalayittu aalchagalo maasangalo ayittu samarathilana pradishedathilana continuously requestukal pokkondirikkana adinulla kaaranam endha nu vechittundengil idile പെൺകുട്ടികൾക്ക് അവർ പെണ്ണായതുകൊണ്ട് തന്നെ ഗേൾസ് ഹോസ്റ്റലിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഇന്ന സമയത്തിന് ശേഷം ഇത്ര സമയത്തിന് ശേഷം പുറത്ത് ഇറങ്ങാൻ പാടില്ലെന്നും അങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ അതിനുശേഷം ആ ഒരു ഫിക്സഡ് സമയത്തിന് ശേഷം തിരിച്ച് കയറിയിട്ടില്ലെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് വിളിപ്പിക്കുക, മെമ്മോ അടിച്ചു കൊടുക്കുക, കോളേജിൽ നിന്ന് സസ്പെൻഷൻ കൊടുക്കുക, പിന്നെ ഫൈന് കൊടുക്കുക തുടങ്ങിയ ഒരുപാട് ചടങ്ങുകളിലൂടെ കടന്നു പോകേണ്ടി വരിക എന്ന ഒരു പ്രോസസ് നടക്കുന്നത് കൊണ്ടും വളരെയധികം പ്രതിഷേധത്തിലാണ് ഇതിലുള്ള കുട്ടികൾ, പെൺകുട്ടികളും. പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അവരോട് കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇതിന് അനുകൂലമായിട്ട് കോടതികളിൽ നിന്നോ ജഡ്ജിമാരിൽ നിന്നൊക്കെ പലതരം വിധികൾ വരികയുണ്ടായി. പക്ഷേ കേരള യൂണിവേഴ്സിറ്റി ഒരു കാര്യം പറയുകയാണ്, കേരള ആരോഗ്യ സർവകലാശാല ഒരു കാര്യം പറയുകയാണ്, അതായത് പെൺകുട്ടികൾക്ക് 18 വയസ്സിന് കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോഴേ സർവ അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നത് ശരിയല്ല എന്നും വീട്ടിൽ നിന്ന് ലഭിക്കാത്ത സ്വാതന്ത്ര്യം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് നൽകേണ്ട കാര്യമില്ലെന്നുമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂണിവേഴ്സിറ്റി ആക്കുകയാണ് ഇന്നത്തെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമേ വരുന്നുള്ളൂ കേട്ടോ. അതായത് ഒരു ആൾക്ക് 18 വയസ്സാകുമ്പോൾ വോട്ട് ചെയ്യാമെങ്കിൽ ഒരു പെൺകുട്ടിയെ 18 വയസ്സാകുമ്പോഴേക്ക് കെട്ടിച്ച് വിടാമെങ്കിൽ ഇപ്പോഴും 18 വയസ്സ് 21 വയസ്സാക്കി ഓക്കെ, എന്നാലും ചിലതിൽ ചില ഇളവുകൾ നൽകുന്നുണ്ടല്ലോ, 21 ആക്കി അല്ലേ. അപ്പോഴ് വോട്ടവകാശം, 18 വയസ്സിൽ ഒരാൾക്ക് വോട്ട് ചെയ്യാമെങ്കിൽ അവരെ ഭരിക്കേണ്ട സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അവരുടെ മുമ്പിലേക്ക് വോട്ടിന് പോയി ചോദിച്ചു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പക്വത എത്താത്ത ആൾക്കാരാണ് ഈ ഒരു 18 വയസ്സുള്ള കുട്ടികളെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് വോട്ടവകാശം നൽകുന്നത്? എടുത്ത് കള, 21 ആക്ക്, 30 ആക്ക്, 40 ആക്ക്. അപ്പോൾ ഈ ഒരു വിധി വന്നപ്പോൾ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നെങ്കിലും ചിലരുണ്ടല്ലോ സദാചാരം എന്ന് പറയണ്ട, എന്താണോ അവർക്ക് ഭയങ്കരമായിട്ടുള്ള എന്തോ അമർഷോ അല്ലെങ്കിൽ എന്തോ വിമ്മിഷ്ടം പോലെയൊക്കെയാണ് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകുക, ഇവരെ പുറത്തേക്ക് ആക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പല സിനിമയിലുള്ള ഒരുപാട് ജഡ്ജ്മെൻ്റ് ഒക്കെ ഉണ്ട് അല്ലേ, ഏതാണ് ഒരു പെണ്ണിന് ഒരു അസമയം, എന്താണ് ഒരു അസാധാരണത്വം, ഓക്കെ അങ്ങനത്തെ കുറേ ഡയലോഗൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇവിടെ ആഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ വേണ്ട, അതൊക്കെ ഭയങ്കര ഓവറായി പോകും. എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. ചിലർ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന് രാവിലെ എഴുന്നേറ്റ് പോകേണ്ടതാണ്, ക്ലാസ്സിൽ ഇരിക്കേണ്ടതാണ്, അവർ ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കിങ്ങനെ രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിച്ചിട്ട് പുറത്ത് കറങ്ങി നടക്കുകയാണെങ്കിൽ രാവിലെ വന്നിട്ട് മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല, അവർക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ പിന്നീടുള്ള കാര്യങ്ങൾ, അതായത് മെഡിസിൻ കൊടുക്കലാണെങ്കിലും രോഗികളെ ശുശ്രൂഷിക്കലാണെങ്കിലും ഒക്കെ നടക്കത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമോ. ഇവിടുത്തെ MBBS സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, MBBS സ്റ്റുഡൻസിന് വലിയ വിലക്ക് വരുന്നില്ല, എന്നാലും അവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 24 hours, 36 hours, 72 hours ഒക്കെ ഡ്യൂട്ടി ചെയ്യുന്ന മൂന്ന് ദിവസങ്ങൾ കണ്ടിന്യൂസ്ലി ജോലി ചെയ്യുന്ന ആൾക്കാരിവിടെയുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി വാങ്ങാതെ പിറ്റേ ദിവസം വന്നിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ജോലിക്ക് ആ കാര്യം ബാധകമല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളുടെ എൻജോയ്മെൻറ്റിന് അവരുടെ സ്വാതന്ത്ര്യമാണ്? അത് ഒരു ജോലി ചെയ്യണം എന്ന് വിചാരിച്ച്, ഒരു ക്ലാസ്സിലിരിക്കണം എന്ന് വിചാരിച്ച് എൻജോയ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ഇത് നോക്ക്, ഇതൊരു പ്രൊഫഷനാണ്, അവരുടെ ജോലി സമയത്ത് അവർ പക്കയായിട്ട് ജോലി ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫാണ്, അതിലേക്ക് കൈകടത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തീരുമാനമാണ്, പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് അത് വളരെ ഉത്തമമായുള്ള കാര്യമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി ആ കാര്യം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യം ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്ന പോലെ, അതായത് ഇപ്പോഴ് കത്തി കൊണ്ട് ഒരാളെ കുത്തി കൊന്നു, അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള കത്തികളൊക്കെ ബാൻ ചെയ്യണം, ഏകദേശം അതേപോലത്തെ ഒരു തീരുമാനമാണ് കേട്ടോ. പെൺകുട്ടികൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പോവാ, നിങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ പറ്റുന്നില്ല, നിങ്ങളൊക്കെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് നടക്ക്, നിങ്ങൾ അതിനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നേ. പിന്നെ അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാതാവ് ഒരു അമ്മ പറയുന്ന കാര്യമാണ്, അതായത് എനിക്ക് ആദ്യം ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരു അമ്മയായ സമയത്താണ് മനസ്സിലാവുന്നത് ഒരു 30 വയസ്സൊക്കെ ആകാതെ പക്വത എത്തത്തില്ല എന്നത്. ഓക്കെ, അപ്പോഴും 30 വയസ്സായിട്ട് നമ്മൾ വോട്ടവകാശവും 30 വയസ്സായിട്ട് നമ്മൾ പെൺകുട്ടികളെ കെട്ടിച്ചയക്കലും 30 വയസ്സായിട്ട് നമ്മൾ കുട്ടികൾക്ക് ജന്മം നൽകലൊക്കെ നടത്ത്, അപ്പോഴല്ലേ പക്വത ആകത്തുള്ളൂ, പക്വത ആകാതെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അല്ലേ. സോ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത്. സൈനിങ് ഓഫ് ഹോസ്റ്റൽ ക്ലാസ്. ബൈ ബൈ.